hi all welcome to a new class today we are going to discuss 9th standard biology if you have not yet subscribed this channel please do subscribe and press the bell icon for notification okay we can discuss this chapter chapter 5 excretion to maintain homeostasis okay look at this picture what can you see in this picture

ിൾ ദീരിയൽ അല്ലെ നമുക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങൾ ഇപ്പുണ്ട് അല്ലെ ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡ് ദക്സ്റ്റേണൽ എൻവിയോൺമെന്റ് ഫോർ ദ വെൽ ബീങ് ഓഫ് ഓർഗാനിസം അപ്പൊ നമുക്കറിയാം നമ്മളുടെ പുറത്തുള്ള എൻവിയോൺമെന്റ് എന്ത് ചെയ്യണം ഐ ഷുഡ് ബി പ്രൊട്ടക്ട് അല്ലെ പ്രൊട്ടക്ട് ചെയ്യണം എന് വേണ്ടിയിട്ടാ നമ്മുടെ ഓർഗാനിസംസിന്റെ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ പക്ഷേ നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റോ വേസ്റ്റ് അക്യുമുലേറ്റ് ഇൻ അവർ ഇന്റേണൽ എൻവയോൺമെന്റ് നമ്മളുടെ ഉള്ളിലോ ഓരോ ഓർഗാനിസംസിന്റെ ഉള്ളിലും ഇന്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ട് അല്ലെ അതെന്ത് ചെയ്യണം ആ അതും നമ്മൾ ക്ലീൻ ചെയ്യണം അല്ലെ വേസ്റ്റ് ഇങ്ങനെ അടിഞ്ഞു കൂടാൻ പറ്റില്ല പാടില്ല

എക്സ്പെൽ ചെയ്യുന്ന എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് ആ നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ് ഉണ്ട് പിന്നെ കാർബൺ ഡയോക്സൈഡ് വാട്ടർ അല്ലെ കാർബൺ ഡയോക്സൈഡ് വാട്ടർ ആമിനോ ആസിഡ്സും ന്യൂക്ലിക് ആസിഡ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ് പിന്നെന്താണ് നമ്മൾ ശ്വസിക്കുമ്പോ റെസ്പിറേഷൻ വഴി നടക്കും റെസ്പിറേഷൻ വഴി ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള ബൈ പ്രൊഡക്ട്സ് അപ്പൊ എന്താണ് എക്സ്ക്രീഷൻ എക്സ്ക്രീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് ദീസ് ഫ്രം ദി ബോഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റിനെ പുറന്തള്ളുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത് യെസ് എക്സ്ക്രീഷൻ ദിസ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ്സ് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റേസസ് നമ്മുടെ ബോഡി ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെയിൻ മെത്തേഡ് ആണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് ഓക്കെ ഹൗ ഡു വേസ്റ്റ് മെറ്റീരിയൽസ് ഫോംഡ് ഇൻസൈഡ് ദ സെൽസ് റീച്ച് എക്സ്ക്രീറ്ററി ഓർഗൻസ് അതായത് സെൽസിൽ നടക്കുന്ന സെൽസിൽ ഓരോ പ്രവർത്തനങ്ങൾ ഓരോ മെറ്റബോളിക് പ്രോസസ് നടക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് ആണ് അതെങ്ങനെയാണ് റെസ്ക് എക്സ്ക്രീറ്ററി ഓർഗൻസിലേക്ക് പോകുന്നത് ആ സെൽസ് എന്നത് they went to tissue tissue to blood blood to excretory organs okay this is how the waste materials formed inside the cells reach excretory organs what are the excretory organs yes skin skin expels water and salts lungs removes carbon dioxide

ആ ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടല്ലോ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ലിവർ കൺവേർട്ട് ടോക്സിക് സബ്സ്റ്റൻസസ് ദാറ്റ് റീച്ച് ദ ബോഡി ലിവർ നമ്മുടെ ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എന്താക്കി മാറ്റും ഹാംലെസ് ആയിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത സബ്സ്റ്റൻസസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് അതാണ് ലിവറിനെ വേസ്റ്റ് പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയാൻ കാരണം

ആമിനോ ആസിഡ്സ് ഉണ്ടാവുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് ആമിനോ ആസിഡ്സ് സെവ്രൽ നൈട്രോജീനിയസ് ബൈ പ്രോഡക്ട്സ് ആർ ഫോംഡ് അപ്പോ ഈ പ്രോട്ടീൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് ആമിനോ ആസിഡ്സ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഒരുപാട് സെവ്രൽ നൈട്രോജീനിയസ് ബൈ പ്രോഡക്ട്സ് ബൈ പ്രോഡക്റ്റ്സ് ആർ ഫോംഡ് ഒരുപാട് നൈട്രോജീനിയസ് ആയിട്ടുള്ള ബൈ പ്രോഡക്ട്സ് ആ ഒരു പ്രോസസ്സില് നടക്കും

Ah, amino acids are formed by the breakdown of proteins. As a result of this by uh, metabolic activities, several nitrogenous back byproducts are formed. And the term harmful, the most harmful among these is ammonia. It should be removed from the body immediately. But ammonia form the cells form the little ammonia. It reaches the liver through blood in the liver. ഇറ്റ് കമ്പൈൻസ് വിത്ത് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈംസ് കൺവേർട്ടഡ് യൂറിയ ഓക്കെ അപ്പോ അമോണിയ പ്ലസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈംസ് ഗിവ്സ് യൂറിയ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് യൂറിയ സിന്തസൈസ് ചെയ്യണത് അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്ര മതി ഇപ്പൊ പാർട്ട് വൺ ആണ് ഇത് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വെക്കുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ താങ്ക്